മലയാള സിനിമയിലെ ഇപ്പോഴത്തെ ബോക്സ് ഓഫീസ് റെക്കോർഡുകൾ ഒക്കെ പറയുമ്പോൾ അതിനൊക്കെ തുടക്കം കുറിച്ചത് മോഹൻലാൽ ആണ് എന്ന് തന്നെ പറയേണ്ടതുണ്ട്. മോഹൻലാൽ ചിത്രങ്ങൾ അങ്ങനെ ചില ബെഞ്ച് മാർക്കുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു. ഒരു ബ്രാൻഡായി മാറിയ മോഹൻലാലിനെ കുറിച്ചുള്ള ചർച്ചകളാണ് സോഷ്യൽ മീഡിയയിലും വലിയ മാധ്യമങ്ങളും ചർച്ച ചെയ്യുന്നത്. ഒരു മലയാള ചിത്രം മറുഭാഷ പ്രേക്ഷർക്കിടയിൽ തരംഗം തീർക്കുന്നത് അപൂർവമാണ്. പ്രേമമാണ് മുൻപ് തമിഴ്നാട്ടിൽ വൻ പ്രേക്ഷക പ്രീതി നേടിയതിലൂടെ ചർച്ചയിൽ ഉള്ളത്. ഇപ്പോഴിതാ മറ്റൊരു ചിത്രം അതിലുമേറെ കയ്യടി നേടുകയാണ്. യുവതാരങ്ങളെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ചിദംബരം സംവിധാനം ചെയ്ത സർവൈവൽ ത്രില്ലർ മഞ്ഞമ്മൽ ബോയ്സ് ആണ് അത്. February 22 തിയേറ്ററിലെത്തിയ ചിത്രം ആദ്യ ദിനം മുതൽ മികച്ച പ്രതികരണമാണ് നേടുന്നത്. കേരളത്തിൽ വൻ പ്രീ റിലീസ് ബുക്കിംഗ് നേടിയ ചിത്രം ആദ്യ ദിനം തന്നെ പോസിറ്റീവ് അഭിപ്രായങ്ങൾ വന്നതോടെ ബോക്സ് ഓഫീസിൽ കുതിച്ചു. വിദേശ മാർക്കറ്റുകളിലും ഈ കുതിപ്പ് ദൃശ്യമായിരുന്നു. ചെറിയ സ്ക്രീൻ കൗണ്ടോടെ തമിഴ്നാട്ടിൽ പ്രദർശനം ആരംഭിച്ച ചിത്രത്തിന് ഞായറാഴ്ച 1000+ പ്രദർശനം ഉണ്ടായിരുന്നു. ചെന്നൈക്ക് പുറത്ത് ഗ്രാമ നഗര വ്യത്യാസമില്ലാതെ തമിഴ്നാട്ടിൽ അങ്ങോളം ഇങ്ങോളം ഒരു മലയാള ചിത്രത്തിന് വലിയ വരവേൽപ്പ് ലഭിക്കുന്നത് ഇത് ആദ്യമാണ്. ശനിയാഴ്ച വരെയുള്ള കളക്ഷൻ കൊണ്ട് മാത്രം തമിഴ്നാട്ടിൽ നിന്നും ചിത്രം 10 crore നേടിയിരുന്നു. ആഗോള ബോക്സ് ഓഫീസിൽ നിന്നും 75 crore. ഞായറാഴ്ചത്തെ കളക്ഷനിൽ ഇന്ത്യയിൽ നിന്നും മാത്രം ചിത്രം 9 crore മുകളിൽ കളക്ട് ചെയ്തു എന്നാണ് ആദ്യ കണക്കുകൾ. ഇന്ന് 10 crore മുകളിലാവാനും സാധ്യതയുണ്ട്. ഇതോടെ ചിത്രം 100 crore ക്ലബിൽ എത്തുമെന്ന് ഉറപ്പിക്കുകയാണ്. 100 crore കടന്ന് എത്ര മുന്നോട്ട് പോകും എന്നാണ് അറിയേണ്ടത്. മലയാളത്തിൽ ഇതുവരെ എത്ര സിനിമകൾ ബോക്സ് ഓഫീസിൽ നിന്നും 100 crore നേടിയിട്ടുണ്ടെന്ന് നോക്കാം. മോളിവുഡിൽ നിന്നുള്ള 4th 100 crore ചിത്രമായിരിക്കും മഞ്ഞുമൽ ബോയ്സ് എന്നാണ് പറയുന്നത്. മോഹൻലാലിനെ നായകനാക്കി വൈശാഖ് സംവിധാനം ചെയ്ത് 2016 പ്രദർശനത്തിനെത്തിയ പുലിമുരുകനിലൂടെയാണ് മലയാള സിനിമ 100 crore ക്ലബിലേക്ക് ആദ്യമായി പ്രവേശിക്കുന്നത്. 144-152 crore ചിത്രത്തിന്റെ ലൈഫ് ടൈം ബോക്സ് ഓഫീസ് എന്നാണ് ലഭ്യമായ കണക്കുകൾ. മലയാളത്തിനൊപ്പം തമിഴ് തെലുങ്ക് പതിപ്പുകൾ കൂടി ചേർന്നാണ് ഇത്. മോഹൻലാൽ തന്നെ നായകനായ മറ്റൊരു ചിത്രമാണ് മലയാളത്തിൽ നിന്നുള്ള അടുത്ത 100 crore എൻട്രി. പൃഥ്വിരാജ് സുകുമാരൻ സംവിധാന അരങ്ങേറ്റമായിരുന്ന ലൂസിഫർ. 127-129 crore ചിത്രത്തിന്റെ ക്ലോസിംഗ് ബോക്സ് ഓഫീസ് എന്നാണ് കണക്കുകൾ. 2019 ചിത്രത്തിന്റെ റിലീസ്. മൾട്ടി സ്റ്റാർ ചിത്രമായി വിളിക്കാവുന്ന 2018 എന്ന ചിത്രമാണ് മൂന്നാമതായി മലയാളത്തിൽ നിന്നുള്ള 100 crore എൻട്രി. കേരളം നേരിട്ട പ്രളയം പശ്ചാത്തലമാക്കി ജൂഡ് ആന്റണി ജോസഫ് സംവിധാനം ചെയ്ത ചിത്രത്തിൽ ടോവിനോ തോമസ് ആണ് നായക കഥാപാത്രത്തെ അവതരിപ്പിച്ചത്. ചിത്രം കേരളത്തിന് പുറത്തും മികച്ച പ്രതികരണം നേടിയിരുന്നു. 176 crore ചിത്രത്തിന്റെ ക്ലോസിംഗ് ബോക്സ് ഓഫീസ് എന്നാണ് റിപ്പോർട്ടുകൾ. ഈ 3 ചിത്രങ്ങൾ മാത്രമാണ് ഇതുവരെ കേരളത്തിൽ നിന്നും 100 crore ക്ലബിൽ എത്തിയിട്ടുള്ളത്. ഇപ്പോഴിതാ മഞ്ഞുമൽ ബോയ്സും 100 crore മറികടക്കും എന്നുറപ്പായി. മഞ്ഞുമൽ ബോയ്സും പ്രേമലും ഒക്കെ 100 crore എത്താനുള്ള സാധ്യതയെക്കുറിച്ച് ചർച്ച ചെയ്യുകയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ട്രേഡ് അനലിസ്റ്റുകളും. അങ്ങനെ അവസാന റിപ്പോർട്ടുകൾ പ്രകാരം ട്രേഡ് അനലിസ്റ്റുകൾ പുറത്തുവിട്ട് കഴിഞ്ഞു മഞ്ഞുമ്പൽ ബോയ്സ് 100 crore ക്ലബിൽ എത്തി എന്ന വിവരം. ഇന്നേ ദിവസം 100 crore എത്തിയ വിവരങ്ങളാണ് അവർ പങ്കുവച്ചുകൊണ്ട് എത്തിയിരിക്കുന്നത്. അങ്ങനെ മലയാളത്തിൽ 4th 100 crore പിറന്നിരിക്കുന്നു. പ്രേമലു ക്യൂവിലാണ്, ഉടൻ തന്നെ 100 crore എത്തും എന്നാണ് ട്രേഡ് അനലിസ്റ്റുകൾ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും 5th 100 crore ചിലപ്പോൾ മോളിവുഡിൽ പിറന്നേക്കാം. വെറും 11 കഴിയുമ്പോഴാണ് ഈ നേട്ടം മഞ്ഞുമൽ ബോയ്സ് എന്ന ചിത്രം സ്വന്തമാക്കിയത്. 11 കഴിഞ്ഞപ്പോൾ 95 crore എന്ന റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. ഗൾഫ് റിപ്പോർട്ടുകൾ കൂടി എത്തിയപ്പോഴാണ് ടോട്ടൽ 100 crore എന്ന കണക്കിലേക്ക് എത്തിയിരിക്കുന്ന കാര്യം ട്രേഡ് അനലിസ്റ്റുകൾ പറഞ്ഞിരിക്കുന്നതും. അങ്ങനെ മോളിവുഡിൽ 4th 100 crore എത്തിയിരിക്കുകയാണ്.